സാധിക്കും. നമ്മളപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിന് ആവശ്യമായ ഓയിൽ ചട്ടിയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് 1 കിലോ മട്ടനും 1 കിലോ അരിക്കുമുള്ള മട്ടൻ ബിരിയാണിയാണ്. ചൂടായ എണ്ണയിലോട്ട് ഒരു 8 പച്ചമുളക് നടുവേ കീറി ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒന്ന് വാടി വന്നതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ തഴച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് 400 ഗ്രാം സവാള ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷേ സവാള ഒന്ന് വാടി ഒരു ചെറിയ ചുവപ്പ് കളർ ആകുന്നിടം വരെ നമ്മൾ ഇതിനെ നല്ലപോലെ വഴറ്റി എടുക്കുക. ഏകദേശം നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ചെറിയ തക്കാളിയാണ് എടുത്തത്. ഒരു മീഡിയം സൈസിൽ 2 ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്നിടം വരെ നമ്മൾ കുറച്ച് നേരം 5 മിനിറ്റ്സ് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വഴന്ന് വരണം. അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് മട്ടനാണ്. ഒരു മീഡിയം സൈസ് ബിരിയാണി സൈസിൽ കട്ട് ചെയ്ത മട്ടൻ, ഇന്ത്യൻ മട്ടനായിരുന്നു. അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ആദ്യം ഈ മട്ടൻ ഇടാൻ കാരണം അല്പം വേഗണം, മട്ടൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ ആദ്യം ഇതിൽ മട്ടൻ ചേർത്തത്. ഇതിനെ ഒരു 3 to 4 മിനിറ്റ്സ് നമ്മൾ ദം ചെയ്ത് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി നമ്മുടെ മട്ടൻ്റെ ചുവപ്പ് കളർക്ക് മാറി വെള്ള കളറായിട്ടുണ്ട്. ഈ മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്, ഷാൻ്റെ മട്ടൻ ബിരിയാണി മസാല. ഈ മസാലയ്ക്കകത്ത് ഉപ്പ് വരെയുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് ഗരം മസാലയോ അങ്ങനത്തെ ഒരു സാധനം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡാണ്. ഓക്കെ, അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച ഷാൻ്റെ ആ ഒരു മസാല ഫുള്ള് നമ്മളിതിൽ ചേർക്കുകയാണ്. ആ ഷാൻ്റെ ഫുള്ള് മസാല നമ്മളതിലിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും പൊതീനയും അരിഞ്ഞു വെച്ചതും ഒരു 2 സ്പൂൺ തൈര്, ടേബിൾ സ്പൂണാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ ഏകദേശം നോക്കി മട്ടനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഒരു കുഴമ്പ് പരുവം ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല മിക്സ് ആയിട്ടുണ്ട് മട്ടൻ. ഇനി ഒരു നമ്മൾ ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക. ഏകദേശം നമ്മുടെ മട്ടൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം, എന്നിട്ട് ബിരിയാണിയുടെ മറ്റുള്ള പരിപാടിയിലേക്ക് പോകാം.
ഇത് ബസ്മതി റൈസ് ആണ്. ഇത് കഴുകി വൃത്തിയാക്കി നമ്മളിത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഡയറക്റ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. അത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള വേവൊന്നുമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ്, നല്ല അരിയാണ്. അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ചു, അടുപ്പ് കത്തിച്ചു. അതിലേക്ക് ഈ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ രണ്ട് ചെറുനാരങ്ങ, രണ്ടല്ല ഒരു ചെറുനാരങ്ങ രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ നെയ്യ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് വെക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ഫ്ലെയിം ആക്കി വെള്ളം തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം ഏകദേശം നമ്മുടെ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കഴുകി വെക്കുന്ന ഒരു ബസ്മതി അരി ചേർത്ത് കൊടുക്കുക. ഒരു മുക്കാൽ വേഗമാകുന്ന നമ്മുടെ വേവിച്ചാൽ മതി. ബാക്കി കാൽ ശതമാനം വേവ് ഡമ്മി കിടന്ന് കണ്ടു. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ്, ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിൽ ഏകദേശം നമ്മുടെ ചോറൊരു മുക്കാൽ വേവായിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. അമ്മാക്കാൻ പോവാണ്. അതിന് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച മട്ടൻ്റെ മേളിലോട്ട് കുറച്ച് റൈസ് വേവിച്ച് വെച്ച റൈസ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം മല്ലിയിലയും പുതിനയും നമ്മൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ പിന്നെ നമ്മൾ കുറച്ച് വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ പൈനാപ്പിൾ എസൻസും ഉട്ടകൾ ചേർക്കുന്നവർക്ക് ഉട്ടകൾ ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങാ നീരിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് മിക്സ് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയാണ്, വേറൊന്നും ചേർത്തിട്ടില്ല. ബിരിയാണിയുടെ ഫൈനൽ ദമ്മാണ് ഏറ്റവും മേളിൽ കുറച്ച് മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കുക. വറുത്ത് വെച്ച ഉള്ളി, കിസ്മിസ്, മുന്തിരി, ഉള്ളിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച എസൻസും ആവശ്യത്തിന് ബിരിയാണിക്ക് ആവശ്യമായ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടുതൽ ആവശ്യമായിട്ട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് ചേർക്കാൻ ആവശ്യമുള്ളവർക്ക് കുറച്ച് ചേർക്കാം. ബിരിയാണി ദമ്പിൽ വെക്കാൻ പോവാണ്. നമ്മൾ അടി ഇച്ചിരി കട്ടിയുള്ള ഏതൊരു ദോശക്കല്ലോ അല്ലെങ്കിൽ കട്ടിയുള്ളൊരു പാത്രം വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമ്മൾ വെക്കുക. എൻ്റെ ആവി പോകാത്ത രീതിയിൽ പാത്രം നന്നായിട്ട് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമായിരിക്കണം. ഒരു ഒരു 20 മിനിറ്റ്സ് നമ്മൾ ദമ്പിൽ വെക്കുക. അതിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡിയാവും. ഏകദേശം നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിച്ച് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നല്ല എല്ലാം ജ്യൂസിയായി, മട്ടനൊക്കെ നല്ല ജ്യൂസിയായി കാണും. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നോക്കി മട്ടനൊക്കെ നല്ല ജ്യൂസിയായി, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിച്ച് നോക്കി. നിങ്ങൾ വന്നാൽ കഴിക്കാം. എല്ലാവർക്കും ഇത് മുമ്പ് ആക്കാം.